നമ്മുടെ ഈ മലയാളികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മുഖത്ത് നോക്കി പറയും, പക്ഷെ പറയേണ്ട ആളുടെ മുഖത്ത് നോക്കിയിട്ടല്ല, തൊട്ടപ്പത്തിനാളുടെ മുഖത്ത് നോക്കിയിട്ടാന്ന് മാത്രം കുറ്റം പറയാന്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഈ വേദിയിൽ സിബ്ബിടാണ്ടാ നിൽക്കണമെന്ന് നോക്കി, നിങ്ങൾ അങ്ങോട്ടും പരസ്പരം പറയും, എടി അവൻ സിബ്ബിട്ടില്ല, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞാൽ മതി, ആ പ്രശ്നം തീർന്നു. പക്ഷെ അതിലൊരു എൻ്റർടൈൻമെൻ്റ് ഇല്ല. പിന്നെ നമ്മൾ മലയാളികള് ഏടാ ആൾക്കാരാ, മറ്റേ അല്ല, ഉദാഹരണത്തിന് ഗുണ്ടയാണ് പേര് എന്തുട്ടാ, രാഹുൽ. രാഹുൽ, പക്ഷെ നമ്മളെങ്ങനെ വിളിക്ക, രാഹുലേ എന്നല്ല വിളിക്ക. പിന്നെ കുറച്ചുകൂടി ബഹുമാനം കൊടുത്തിട്ടാണെങ്കിൽ രാഹുലേട്ടാ എന്ന് വിളിക്കും, ഇപ്പൊ കുറച്ചധികം ബഹുമാനാണെങ്കിൽ ഡാനാൻഡിയേ എന്ന് വിളിക്കും. പിന്നെ നമ്മള് മലയാളികള് എമ്മിന്റെ ആൾക്കാരാ. ഇപ്പൊ ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പെമ്പിളായിരിക്കും മെസ്സേജ് അയക്കുമ്പോൾ അവര് കോമൺ ആയിട്ട് തരുന്ന ഒരു മെസ്സേജ് റിപ്ലൈ ആണ് എന്നുള്ളത്. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇവരിങ്ങനെ കുറ്റം പറയാനും പറ്റില്ല, കാരണം നമ്മുടെ മലയാളം ഭയങ്കര എക്സ്പ്രസീവാ. ഇപ്പൊ ഫോറിനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ പറയും ഷീ ഈസ് പ്രഗ്നന്റ് എന്ന് പറയും. അപ്പൊ ഇവിടുന്ന് അമ്മ അല്ലെങ്കിൽ അച്ഛൻ പറയും കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയും. നമ്മളിവിടെ മലയാളികളാണെങ്കിൽ അവിടെ ചെന്ന് അവതരിപ്പിക്കാൻ പോണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ അവളില്ലേ, അപ്പൊ ഇപ്പത്ത് എന്നിട്ട് അമ്മ ഈ കൊച്ചി വൈകിട്ട് 10 മാസം കിടക്കുന്ന സമയത്ത് എല്ലാ ബന്ധുക്കളുടെ അടുത്തും ചേർന്ന് അമ്മ പ്രഗ്നന്റ് ആണ് ഇത് കേട്ടിട്ട് എവിടെയെങ്കിലും ഒന്ന് ഛർദ്ദിച്ച് കളയണ്ടേ അങ്ങനെ. പിന്നെ ഫോറിൻ സാധനങ്ങളോട് ഈ മലയാളികൾക്ക് ഒരു പ്രത്യേക താല്പര്യ, ഫോറിൻ സ്പ്രേ, ഫോറിൻ മിഠായി, ഫോറിൻ പെണ്ണുങ്ങളുടെ ഐഡി. എന്തിനു, ഞാനിന്ന് ഇപ്പൊ തന്നെ പോയ യൂറോപ്യൻ ക്ലോസറ്റ് വരെ. അപ്പൊ എനിക്കും ഉണ്ടായിരുന്നു ഒരു ഫോറിൻ സോൾമേറ്റ്. അപ്പൊ ഞങ്ങളുടെ ബന്ധം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പയും ബീഫും പോലെ ആയിരുന്നു. അപ്പൊ അവള് കപ്പയും ഞാനും ബീഫും, ഇത് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ, നീ ഒരു കൈ അടിച്ചോ. അപ്പൊ നല്ല കപ്പയും ബീഫും ഇങ്ങനെ നല്ല രീതിയിൽ മിക്സ് ആയി പോയി, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും, നല്ല ഹോട്ട് ആൻഡ് സ്പൈസി ഒക്കെ ആയിരുന്നു. കുറച്ച് അറിയുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ കപ്പ ബീഫിൻ്റെ ഒപ്പം മാത്രമല്ല നല്ല ടേസ്റ്റ്, പൊട്ടിയുടെ ഒപ്പം നല്ല ടേസ്റ്റാ, ചിക്കൻ പാർട്സിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റാ. അവസാനം ആ കപ്പ ഒരു പോർക്കിൻ്റെ ഒപ്പം തിരിച്ചുപോയി. എൻ്റെ വീട്ടിലുണ്ട് കുറച്ച് മലയാളികള്, എൻ്റെ അച്ഛൻ അമ്മ എന്നൊക്കെ പറയണത് ചെറുപ്പത്തിൽ എനിക്ക് തോന്നിയേക്കണം അവരൊരു മെജീഷ്യനാണ്. ഇപ്പൊ ഞാൻ 2 വയസ്സ് 3 വയസ്സുള്ള സമയത്ത് രാത്രി കിടക്കുമ്പോൾ അവരെ നടുവിലായിരിക്കും കിടക്കുക, കാലത്ത് എണീക്കുമ്പോൾ അപ്പൂപ്പിൻ്റെ അമ്മയുടെ നടുവിലാണ് എണീക്കുക. അപ്പൊ എനിക്ക് ഇതിൻ്റെ ട്രിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്കൊരു അനീത്ത് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ട്രിക്ക് എനിക്ക് മനസ്സിലായത്. പക്ഷെ എൻ്റെ അച്ഛനമ്മേനേക്കാളും വലിയൊരു മെജീഷ്യനാണ് ഈ ഇരിക്കണത്. 3 മാജിക് അല്ല ചെയ്താണ്, ഈ അടുത്ത് ലോക്ക്ഡൌണിൽ ചെയ്ത മാജിക്കിന് ഇപ്പം എത്ര വയസ്സായി, 3 വയസ്സ്. പിന്നെ പിന്നെ നമ്മള് ഇപ്പൊ എനിക്ക് പായത്ത ഫോറിൻ ഗേൾഫ്രണ്ട് പൊളിഞ്ഞുപോയി. പിന്നെ എൻ്റെ വീട്ടിൽ അനീത്തി ഉണ്ട്, അവളെ കൊണ്ട് യാതൊരു വിധ ഗുണമില്ല. പക്ഷെ ആകെപ്പാടൊരു ഗുണമുണ്ടായി വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളിപ്പോ വിമൻസ് കോളേജിലാണ് പഠിക്കണത്. അപ്പൊ അവൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പെണ്ണുങ്ങളിലൊപ്പം ഇങ്ങനെ സ്റ്റാറ്റസ് ഇടും. അപ്പോൾ നൈസായിട്ട് ഈ വലിയൊരു കുട്ടീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ എന്തോന്നറിയില്ല, ആ കുട്ടിയുടെ ബർത്ത്ഡേ വന്ന സമയത്ത് അവിടെ എനിക്ക് ആ കുട്ടിയുടെ കറക്റ്റ് കുറച്ച് ഫോട്ടോസ് അയച്ചു. അപ്പോൾ ഞാനത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് കൊടുത്തു, അത് ആ കുട്ടിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, ചേട്ടാ ആ വീഡിയോ ചെയ്യാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റേ സലാം കാശ്മീർ പാപ്പാ. അത് അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി തേർഡ് പാർട്ടി അനീത്തി പോയി, പിന്നെ ഞങ്ങൾ പേഴ്സണലായിട്ടുള്ള ചേട്ടായി. ഇപ്പൊ ആ കുട്ടി കുറച്ചാൾ മുമ്പ് കുറച്ചുകൂടി ഫോട്ടോസ് അയച്ചതെന്ന് പറഞ്ഞു, ഇതും കൂടി ഒന്ന് എഡിറ്റ് ചെയ്തെന്ന് ചോദിച്ചു, പിന്നെ വൈ നോട്ട് ചെയ്തുതരാന്ന് പറഞ്ഞു. തുറന്നു നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, അതാവത് അവളുടെ സെക്കൻഡ് അവളുടെ ഫോട്ടോ ആയിരുന്നു, തേർഡ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാണ്, ചേട്ടൻ എഡിറ്റ് സൂപ്പർ ആയി തരാം. പാപ്പാ വേറെ രീതിയിലായി പോയി. അത് പോട്ടെ, പക്ഷെ നമ്മൾ തളരില്ല, ഒരിക്കലും തളരില്ല. സാധാരണ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ, പെണ്ണ് കിട്ടാത്തതാണല്ലോ. പക്ഷെ എന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കിട്ടിയ പെണ്ണ് കയ്യിലിരിക്കുന്നില്ല. അപ്പൊ ഞാനും എന്റെ ചേട്ടനും നമ്മൾ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കൈത്തട്ട് ഇൻസ്റ്റാളായ ആപ്പാണോ ഞാൻ എന്നുള്ളത്. അപ്പൊ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയായി, ആ പാലൊക്കെ കുടിച്ച് ലൈറ്റൊക്കെ കെടുത്തി, ചേച്ചി ചേട്ടനൊന്നൊരു ഒറ്റ കെട്ടിപ്പിടുത്ത, ചേട്ടൻ കൊത്തറി മാറി, എന്നിട്ട് പറഞ്ഞു നീ എടുക്കാൻ അങ്ങോട്ട് ഫുട്ബോൾ അടിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. ചേട്ടൻ ബസ്സിന്റെ കണ്ടക്ടറാണെന്നൊന്നും അറിയില്ല, ജോലിയോടുള്ള ഒരു പ്രത്യേക താല്പര്യത്വം അതങ്ങനെ പോയി. പിന്നെ ചേച്ചി ആലോചിച്ചപ്പോ ആദ്യത്തെ ദിവസം ക്രിക്കറ്റ് കളി, 2 ദിവസം ഫുട്ബോൾ കളി, ഇവിടെ വേറെ സ്പോർട്സ് ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോ ചേച്ചി ചേച്ചിയുടെ പാട്ടിന് പോയി, അതങ്ങനെ പോയി. കയ്യടിക്കണണ്ട, ഇതാണ് മലയാളികളുടെ വേറെ പ്രത്യേകത, മറ്റൊരാളുടെ വിഷമം പറയുമ്പോ ഇന്ന് കയ്യടിക്ക. അപ്പൊ അമ്മ പറഞ്ഞു പെണ്ണ് കിട്ടണമെങ്കിൽ ജോലി വേണമെന്ന് പറഞ്ഞു, ജോലി വേണമെങ്കിൽ പെണ്ണ് കിട്ടണം, ഛേ പെണ്ണ് കിട്ടണമെങ്കിൽ ജോലി വേണം, പക്ഷെ നമ്മുടെ അവിടെ ജോലി വേണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം, അത് വേറൊരു സാധനമായി നിങ്ങൾ കുറച്ചാളായുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ
ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളില് ഇപ്പൊ എന്റെ വീട്ടില് ചേട്ടന്റെ പെണ്ണ് പോയി, എന്റെ പെണ്ണ് പോയി, അച്ഛനും അമ്മയും എന്തോ ഭാഗത്തിന് ഒരുമിച്ച് കഴിഞ്ഞു. അത് പറഞ്ഞപ്പോ എന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ട്. ആ സൈഡിൽ നിൽക്കലാണ് എന്റെ അച്ഛനും അമ്മയും. അപ്പൊ അവർക്കൊരു ഹായ് കൊടുക്കും പ്രചോദേട്ടാ. ഹായ് വീട്ടിലിരുന്ന് ഹായ് തരും. കാരണം മലയാളികളെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പം, അവിടെ ആരും ഇല്ല. പ്രത്യേകിച്ച് ഇപ്പുറത്തെ ഒരു മലയാളി നിൽക്കുകയാണെങ്കിൽ അപ്പുറത്ത് സിമ്പിളായിട്ട് പറ്റിക്കാൻ പറ്റും. അപ്പം എന്റെ വീട്ടിലെ ബാത്റൂമിലെ കീടാണുക്കൾക്കും ഒരു ലൈൻ ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വീട്ടിലൊക്കെ പൊളിഞ്ഞിരിക്കും, പക്ഷെ അവർക്കും ഒരു ലൈൻ ഉണ്ട്. ഈ പെണ്ണുങ്ങളുടെ വീട് മാത്രം നോക്കി വരുന്ന ഒരാളില്ല. അബ്ബാസ് ഹാർപ്പിക്കിന്റെ പുള്ളി എല്ലാ മാസം ഒന്നാം തീയതി ആകുമ്പോൾ വീട്ടിലേക്ക് വരും, എന്നിട്ട് ഈ വാഷ്റൂം മൊത്തം ഇങ്ങനെ അടിച്ച് കഴുകും. അപ്പൊ അങ്ങനെ 99.8% അങ്ങടാണ് കീടാണുക്കളൊക്കെ ഒന്നുകളയാ. അപ്പൊ ഞാൻ വിചാരിക്കും ഇത്ര പവർഫുൾ ആയുള്ള സാധനം വെച്ചിട്ട് ബാക്കിയുള്ള 2% കൂടി കൊന്നുകൂടെ എന്നുള്ളത് നമ്മളെല്ലാ പരസ്യം കാണുമ്പോൾ മനസ്സിലായത്. പിന്നീടാണ് എനിക്ക് ആ നഗ്ന സത്യം മനസ്സിലായത്, പുള്ളി ബാക്കിയൊക്കെ ഒരു ആൺകീടാണുവിനും പെൺകീടാണുവിനെയാ. കറക്റ്റ് അടുത്ത മാസം ഒന്നാം തീയതി വരുന്ന സമയത്ത് ഈ ആൺകീടാണും പെൺകീടാണും കൂടി ഡിങ്കോളിഫി ചെയ്തിട്ട് വേണം പുള്ളി ഇതിങ്ങനെ പെറ്റു വരിക. അതാണ് അതിൻ്റെ ഉള്ളൊരു ബിസിനസ് സ്റ്റാറ്റസ്. അപ്പോൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ മലയാളികളുടെ ഒരു ക്വാളിറ്റി ഉള്ളവരാണോ നിങ്ങൾ? എന്നെങ്കിൽ ഒന്ന് കൈയടിക്കാം. നിങ്ങളാരുമല്ല ദിവരന്താണ് യഥാർത്ഥ മലയാളികൾ കൈയടിച്ചില്ല. കാരണം എന്താ, ഒരു മലയാളിയുടെ ഉയർച്ചയിൽ മറ്റൊരു മലയാളി ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യില്ല. ഇനി കഴിച്ചു ഇപ്പോഴും സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ കുറച്ച് പേർക്ക് ഇങ്ങനെ തോന്നിയിണ്ടാവും എൻ്റെ ശബ്ദം ഒരു ജോസഫ് അന്നക്കുട്ടി ഒരു ടച്ച് ഉണ്ട്, നിങ്ങടാ ചെറുതായിട്ട് പാളി എല്ലാവരും തോന്നാറുണ്ട്. എനിക്ക് എങ്ങനെ തോന്നിയിട്ടാ ഇല്ലേ, നിങ്ങൾ കൈയടിച്ചു നോക്കി ലാസ്റ്റ് ആയിട്ട് ക്ലൈമാക്സ് ആയി. അപ്പോൾ ജോസഫ് അന്നക്കുട്ടി പറഞ്ഞ പോലെ, ഇഫ് സംവൺ ലീവ്സ് ഫ്രം യുവർ ലൈഫ് ദാറ്റ്സ് ഓൺലി ഫോർ സംവൺ ബെറ്റർ ടു കം എന്ന് പറഞ്ഞ പോലെ, ഇഫ് സംവൺ ലീവ്സ് ഫ്രം ദി സ്റ്റേജ് ദാറ്റ്സ് ഓൺലി ഫോർ സംവൺ ബെറ്റർ ടു കം. താങ്ക് യു. മഹി ഇതിനങ്ങ് ഒരു എക്സ്പീരിയൻസ്ഡായി ഈ സ്റ്റേജുമായിട്ട്. മഹി അതുപോലെ സിങ്കായി. മഹി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കഴിഞ്ഞ സീസണിൽ എലിമിനേറ്റ് ആയിട്ട് പോയ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ പോയ ആൾക്കാരെ കുറിച്ചൊക്കെ ഞാൻ ഇടയ്ക്ക് നോക്കും, ചിലരെങ്കിലും ഈ മേഖലയിലുണ്ടോ, വേറെ ചാനലുകളിലുണ്ടോ, ഇത് തൊഴിൽ ചെയ്യുന്നുണ്ടോ, അതോടെ ഇതോടെ അവരുടെ ഒരു എപ്പിസോഡ് അവർ നിർത്തിയോ എന്നൊക്കെ. പക്ഷെ മഹിയൊക്കെ പോയതിൻ്റെ ഒരു ഒരു 10-20 മടങ്ങ് ഇരട്ടി ശക്തിയായിട്ട് ഇവിടെ വന്നു നിൽക്കുമ്പോൾ വലിയ സന്തോഷമാണ്. മഹി സൂപ്പർ ആയിരുന്നു. മഹി നല്ല രസം ഉണ്ടായിരുന്നു, നല്ല വിറ്റുകളുണ്ടായിരുന്നു. മഹിയുടെ ഒരു ഒരു പ്രോ ആയി മഹി. അല്ലാതെ ഇനി ഒരു മത്സരാർത്ഥിയായിട്ടല്ല മഹി നിൽക്കുന്നത്, ഒരു ഒരു പ്രൊഫഷണലാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു സ്റ്റാൻഡപ്പ് കോമഡി പ്രൊഫഷണലിൽ നിന്ന് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്ത് പരിപാടി അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു ക്വാളിറ്റിയും ഈസിനെസ്സും എങ്ങനെയാണോ അത്രയും ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ ഈ ഇതായിക്കില്ല എന്ന് പറഞ്ഞിങ്ങനെ പെണ്ണുങ്ങളെ ചാറ്റിയും ബൈക്കും എന്ന് പറഞ്ഞല്ലോ. മാത്രമല്ല ഇപ്പം ഈ മനസ്സിലാവാത്ത ഇമോജി അയക്കും. അതെ അതെ അതെ, ഇങ്ങനെ ഇരിക്കുന്ന മുഖമൊക്കെ ഇത് എന്താന്ന് പിന്നെ നമ്മൾ രണ്ടാമത് വിളിച്ചു ചോദിക്കണം. കാരണം ഇതിനെല്ലാം ഒരു അർത്ഥമുണ്ട്, നമുക്ക് ഇതിന്റെ അർത്ഥം അറിയത്തില്ല. നമ്മൾ വിളിച്ചു ചോദിച്ചാൽ മാത്രമേ ഇതിന്റെ അർത്ഥം അറിയുള്ളൂ. അതുമല്ല ഇപ്പോഴത്തെ പരിപാടികളാണ് വളരെ ഗംഭീരമായി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ സ്റ്റേജ് അന്ന് ഇമേറ്റ് ചെയ്ത് പോയതിന് ശേഷം എനിക്ക് ഒരു ഭയങ്കര ഒരു വിഷമമുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാലും ഇതിൽ തന്നെ നിന്ന് എനിക്ക് അന്ന് ഒരു കണക്കിന് ഔട്ടായി നന്നായി ഞാനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് കോളേജുകളിൽ ഇങ്ങനെ കോമ്പറ്റീഷനായിട്ടും ചില അർബൂറായിട്ട് ചില ഗസ്റ്റൊക്കെ ആയിട്ട് പോയി എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിലൊറ്റ ഫ്ലോറുണ്ട് മാത്രം. അങ്ങനെ 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 ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മാക്സിമം ഞാനൊരു 10-30 സ്റ്റേജ് ചെയ്ത് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ 10 കിലോമീറ്ററും അത് കഴിഞ്ഞൊരു 50 കിലോമീറ്റർ വണ്ടി ഓടിച്ച ആളും 100 കിലോമീറ്റർ വണ്ടി ഓടിച്ച ആളും 1000 കിലോമീറ്റർ വണ്ടി അടിച്ച ആളുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. ഈ 1000 കഴിഞ്ഞാൽ പിന്നെ 5000 ഓടിച്ച ആളും 10,000 ഓടിച്ച ആളും ഈ 1000 ഓടിച്ച ആളും ഒരേപോലെയാണ്. നമ്മൾ വേറൊരു ലെവലിലെത്തും, ആ ലെവൽ എത്താനേ പാടുള്ളൂ. മഹി ഓൾമോസ്റ്റ് ആ ലെവലിൽ എത്തിക്കഴിഞ്ഞു. മഹി ഗംഭീരമായി.